നമസ്കാരം. മോദി വിരുദ്ധ മുന്നണിയിൽ തമ്മിലടി രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. രാഹുൽ പരാജയമെന്ന് തൃണമൂലും മമതാ ബാനർജിക്ക് അധികാര കൊതിയാണെന്ന് കോൺഗ്രസും പറയുന്നു. ദേശീയതലത്തിൽ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ വീഴ്ത്തി കോൺഗ്രസ് തൃണമൂൽ പോര് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ മുഖപത്രമായ ജാഗോ ബംഗ്ലയിലെ രാഹുൽ ഗാന്ധിക്കെതിരായ ലേഖനത്തെ ചൊല്ലിയാണ് വിവാദം കൊഴുത്തുകൊണ്ടിരിക്കുന്നത്. മമതയ്ക്ക് അധികാര കൊതിയാണെന്ന വിമർശനവുമായി കോൺഗ്രസ് രംഗത്തെത്തി. രാഹുലിന് കഴിഞ്ഞില്ല, മമതയാണ് യഥാർത്ഥ പ്രതിപക്ഷ മുഖം എന്ന തലക്കെട്ടോടെയാണ് ജാഗോ ബംഗ്ലയിലെ ലേഖനം. 2024 തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമതയെ ഉയർത്തിക്കാട്ടുകയാണ് ലേഖനത്തിൽ. കോൺഗ്രസ് ഇല്ലാത്ത ഒരു പ്രതിപക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല. പക്ഷേ പ്രതിപക്ഷത്തിന്റെ മുഖമെന്ന നിലയിൽ നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ പ്രധാന മുഖം മമതാ ബാനർജിയാണ്. മമതാ ബാനർജിയെ പ്രതിപക്ഷത്തിന്റെ മുഖമുദ്രയാക്കി രാജ്യമെമ്പാടും പ്രചാരണം നടത്തുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ TMCക്കെതിരെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ കടുത്ത വിമർശനവുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതിപക്ഷം ഒരുമിച്ച് പോരാടുന്നതിനായി ചർച്ചകൾ നടക്കുമ്പോൾ എന്തിനാണ് ഒരാളെ പ്രധാനമന്ത്രിയാക്കാനുള്ള ശ്രമമെന്ന് ബംഗാൾ കോൺഗ്രസ് അധ്യക്ഷൻ ആധിർ രഞ്ജൻ ചൗധരി ചോദിച്ചു. നരേന്ദ്രമോദിയുടെ ബദൽ രാഹുൽ ഗാന്ധിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളാണ്. ഇത്തരം സംഭവ വികാസങ്ങൾ പ്രതിപക്ഷ ഐക്യത്തിൽ വിള്ളൽ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറയുന്നു. പ്രതിപക്ഷ ഐക്യധാരണയുടെ ഭാഗമായി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭവാനിപൂരിൽ മമതയ്ക്കെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനായി സോണിയാഗാന്ധിയുമായി മമതാ ബാനർജി ദില്ലിയിൽ കൂടിക്കാഴ്ചയെ നടത്തിയിരുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ധാരണക്കിടെയാണ് കോൺഗ്രസും TMCയും തമ്മിൽ ഇപ്പോൾ കൊമ്പു കോർത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ക്ഷീണം തന്നെയാണ് തൃണമൂലിനും കോൺഗ്രസിനും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, കോൺഗ്രസ് നേതാക്കളായ ആനന്ദ് ശർമ്മ, കമൽനാഥ്, മനു അഭിഷേക് സിംഗ്വി, NCP നേതാവ് ശരത് പവാർ, രോഗബാധിതനായി കഴിയുന്ന RJD നേതാവ് ലാലു പ്രസാദ് യാദവ്, ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ, DMK നേതാവ് കനിമൊഴി, പൊതുപ്രവർത്തകരും സിനിമാ മേഖലയിലെ ദമ്പതികളുമായ ജാവേദ് അക്തർ, ഷബാന ആസ്മി തുടങ്ങിയവരുമായി മമത ചർച്ചകളും നടത്തിയിരുന്നു. എന്തായാലും വിഷയത്തിൽ വൻ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങൾ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ BJPയെ അടിയറവ് പറയിപ്പിച്ച ആത്മവിശ്വാസത്തിലാണ് ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മമത തീരുമാനിച്ചത്. ദില്ലി സന്ദർശനത്തിന് തൊട്ടുമുമ്പ് MP അല്ലാത്ത മമതയെ തൃണമൂലിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി തിരഞ്ഞെടുത്തിരുന്നു. ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രതിപക്ഷത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാനും മമത തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങളെന്ന് വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തെ നയിക്കുമോ എന്ന ചോദ്യത്തിന് താൻ രാഷ്ട്രീയ പ്രവാചകയല്ലെന്നും അത്തരം കാര്യങ്ങൾ പിന്നീട് സംഭവിക്കേണ്ടതാണെന്നുമായിരുന്നു മമതയുടെ പ്രതികരണം. എന്തായാലും ഈ ലേഖനത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും തമ്മിലടികളുമാണ് കോൺഗ്രസും തൃണമൂലും തമ്മിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒന്നിച്ചു നിന്ന് മോദിക്കെതിരെ പോരാടാമെന്നത് വെറും വ്യാമോഹമായി മാത്രം അവശേഷിക്കുകയാണ്. ചേരിപ്പോര് വീണ്ടും തുടരുന്നു. മമതാ ബാനർജിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേര് പറഞ്ഞ് പ്രവർത്തകർ തമ്മിൽ തല്ലുകൂടുകയാണ്. മമതാ ബാനർജിയെ തന്നെ പ്രധാനമന്ത്രിയാക്കണമെന്ന ഈ ലേഖനത്തിലൂടെ കോൺഗ്രസിനെ അടിയറവ് പറയിച്ച് തൃണമൂലിന്റെ അധികാര മോഹം തന്നെയാണ് വെളിപ്പെട്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.